ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ ഇത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഒരു വാഴക്കാരൻ്റെ മുന്നേ നമ്മൾ കെണി വെച്ച് കിട്ടിയതാണ്. അപ്പം ഇത് ഒരു തവണ കയറിയിരുന്നു, അപ്പം ഞാൻ തിരിച്ച് വിട്ടായിരുന്നു. പിന്നെ ഇത് വന്ന് കയറി. അപ്പം എനിക്ക് തോന്നുന്നു ഇതിന് ബൗളിലിട്ടാൽ നല്ല രസമായിരിക്കും. അപ്പം ഈ നമ്മളിത് ഇവനെ നമ്മൾ ഇന്ന് നമ്മളൊരു ബൗളിൻ്റെ അകത്ത് കുറച്ച് സാൻഡൊക്കെ ഇട്ട് നല്ല രസത്തിലൊരു കാര്യം സെറ്റ് ബൗൾ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളിപ്പോൾ ഒരു നമുക്കൊരു ചെറിയ ബൗൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബെറ്റേനെ വളർത്തിയ ബൗളായിരുന്നു, 50 രൂപയ്ക്ക് കിട്ടിയ ബൗളാണ്. പിന്നെ അത് നമുക്കൊരു ഷെല്ലും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സാൻഡ് മണല് കുറച്ച് നമ്മൾ ഒരു ഈ പുകത്ത് കുറച്ച് മണൽ കൊണ്ടുവന്നിട്ട് അത് നല്ല ക്ലീൻ ആയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് ഇടാം. നമ്മുടെ മണല് നന്നായിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ ഇട്ടതിൻ്റെ ഇത്തിരി മണ്ണിൻ്റെ അംശം ഉണ്ടായത് കളയണം. എനിക്ക് ഈ വെള്ളം കളയണം. ഇങ്ങനെ അഞ്ചാറ് കാണാൻ കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണ് കഴിയണം. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ പച്ചനത്തിലൊക്കെ കുറേയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ക്ലിയറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പതുക്കെ ഭയങ്കര ലോ സ്പീഡ് കുറച്ച് നല്ലതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളിൻ്റെ എടുത്ത് വെച്ച ഒരു ഷെല്ലുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് കളറുള്ള കല്ല് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് വെക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഭയങ്കര സ്ലോ ആയിട്ട് മണലിന് ഒട്ട് ഇരുപ്പിട്ട് വരാതെ നമ്മൾ പതുക്കെ പതുക്കെ വെള്ളം ഒഴിക്കും. ഗൈസ്, നമ്മളെന്തായാലും നമ്മളുടെ ബൗൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ക്ലിയർ വെള്ളം ആയിട്ടുണ്ട്. ഇനി സൈഡിലത്തെ കുറച്ച് വെള്ളം കൂടെ ചെറിയ കളയുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഗൈസ് അതിൻ്റെ അകത്തേക്ക് വീണിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമ്മൾ ഇപ്പോഴത്തെ തന്നെ ഒരു അഞ്ചാറെണ്ണം
നമ്മൾ പിടിക്കേണ്ടി വന്നതാണെങ്കിൽ ഈ ഭവനിലാത്ത അഞ്ചാറിനും പിടിക്കേണ്ടി വന്നിരിക്കും. നല്ല രസം ഉണ്ടായിരിക്കും. നമുക്ക് ഇനി അഞ്ചാറിന് ഇതുപോലത്തെ നമുക്ക് കുറച്ചെണ്ണം പിടിച്ചോണ്ട് വരും. അപ്പൊ നമുക്ക് ആ പരിപാടി വരും. അപ്പം ഗൈസ് എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ മീൻ പിടിക്കാൻ പോയ എൻ്റെ ഒരു പഴയ ഓർത്തുകൊണ്ട് ഒരു ബക്കറ്റ് ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പം ഗൈസ് എന്തായാലും നമ്മൾ തോട്ടിലെത്തിയപ്പോൾ നമ്മൾക്കൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോട്ടിൽ വെള്ളം കുറവാണ്, ചെറിയ മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ വന്നത്. വന്നപ്പോഴത്തേക്കും ഭയങ്കര ശക്തിയിലുള്ള ഒഴുക്കാണ്. അത് കാരണം മീൻ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ ഇച്ചിരി ചാൻസ് കുറവാണ്. എന്നാലും ചിലതൊക്കെ ഓടി നടക്കുന്നുണ്ട്, നന്നായിട്ട് കാണാം. ഇച്ചിരി ഇനി അവിടെയൊക്കെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ മീൻ കിട്ടും. ഇതുണ്ടോ ഇവിടെ ഈ ചെറായിട്ട് നമ്മൾ രണ്ടു ദിവസം മൂന്ന് പറ്റി നിന്നതായിരുന്നു. ഇപ്പോഴാണ് നിറഞ്ഞത്. രണ്ടു ദിവസത്തെ മഴയും കൊണ്ട് ഇത് നിറഞ്ഞു പോയി. അതാ പ്രശ്നമായി പോയത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഭയങ്കര ഒച്ചയാ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ കുറച്ച് നേരം വീശി ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ചേച്ചീനെയും കൂടെ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതുണ്ട് വിവിധ വഴി നടക്കുന്നുണ്ട്. അഞ്ചെണ്ണത്തിനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. തക്കാളി നമുക്കിത് മതി. എന്തായാലും നമുക്കിനി ഇതിനെ ബൗളിക്കൊണ്ടിടാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ നമ്മുടെ പണ്ടിട്ട മീൻ ഇല്ലാത്തുണ്ട്. നമ്മളിനിയിപ്പം ബാക്കിയുള്ള മീനുകൾ ഇടാൻ പോകണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കല്ലൊക്കെ കൊണ്ടുവന്നായിരുന്നു, അതൊക്കെ അതും ഇടാം. ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്, അതിനൊക്കെ ഇടാം. അതിനുശേഷം നമുക്ക് നമ്മൾ രണ്ട് മീനുകൾ ഇടാം. എന്തെങ്കിലും കല്ല് ഏകദേശം മൊത്തം ഇട്ടിട്ടുണ്ട്. അവൻ ഭയങ്കര ഓട്ടിയാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഇവന്മാരെ പിടിച്ചിടാം. ഈ കല്ല് കണ്ടിട്ട് ബാക്കി വരും. ഏതോമാരെ ഞാൻ കൈ കയറുന്നുണ്ടോ നോക്കുന്നത്. ആ ഓർത്തം കയറി ഓ പോയി പോയി. ഇത്തനെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഇല്ലാതിരിക്കണം. എന്തായാലും ഇപ്പോൾ നമ്മൾ അവനെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഉള്ളതിനെ കൂടെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നോട് ഞാൻ ഓർപ്പിക്കുകയാണ്, ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ കുറേ ഫിഷി വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും.